തദ്ദേശ സ്ഥാപനങ്ങൾ വഴി കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സാംബശിവറാവു പറഞ്ഞു. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കുന്നതിനാണ് പ്രഥമ പരിഗണന. സാന്ത്വനം പദ്ധതി വഴി വാർഡ് തലത്തിൽ മാനസിക കൗൺസിലിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് കളക്ടർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എന്തൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ജനങ്ങൾക്ക് സർവീസ് ലഭിക്കുക? മെഡിക്കൽ കൺട്രോൾ റൂംസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കൺട്രോൾ റൂംസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് എൽ എ ജെ കൺട്രോൾ റൂമും മെഡിക്കൽ കൺട്രോൾ റൂമും ലോക്കൽ ഗവൺമെൻറ് ലെവലിലെ ഈ ഹോം ഐസൊലേഷനിൽ ഉള്ളവർക്ക് ആവശ്യമുള്ള അവരുടെ സിംപ്റ്റംസ് മോണിറ്ററിംഗ് ചെയ്യിപ്പിക്കണം. നെക്സ്റ്റ് അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് ഉറപ്പാക്കണം. കൃത്യമായ സമയത്ത് അവരെ റിഫർ ചെയ്യണം. സോ ഇതുപോലെ കാര്യങ്ങൾ ലോക്കൽ ഗവൺമെൻറ് ലെവലിൽ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. സോ 50 വീടുകളിൽ ഒരു വോളണ്ടിയർ നോക്കണമെന്ന് നമ്മുടെ ഒരു തീരുമാനമാണ്. അത് നടക്കുന്നുണ്ട്. പിന്നെ ഇവർ ഈ ആർക്ക് ഏത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ആർക്കാനും വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വീട്ടിലെ കൂടുതൽ ആൾക്കാർ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അവർക്ക് ഈവൻ അവരുടെ നിത്യ എല്ലാ ആഴ്ചക്ക് ആവശ്യമുള്ള ഈ ഗ്രോസറി ഐറ്റംസ് മൊത്തം വീട്ടിലെ എത്തിച്ചേർക്കാനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വളരെ പൂർ പീപ്പിൾ ഡിസ്ട്രസ്സിലേറാനുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സഹായമോ ചെയ്യാനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൽ എസ് ജെ കൺട്രോൾ റൂംസ്, എൽ എസ് ജെ ആർ ആർ ടി ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ജില്ലയിൽ ഇപ്പോൾ ഇന്ന് പുതുതായിട്ട് സാന്ത്വനം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് എന്തായാലും പേടി വല്ലാത്തൊരു ഘടകമാണ്. ഈ രോഗത്തിൻ്റെ കൂടെയുള്ളതാണ് ആശങ്ക. അപ്പോൾ എങ്ങനെയായിരിക്കും അവർ ഈ സേവനം നേടേണ്ടത്? നമ്മൾ ഓരോ പഞ്ചായത്തിലെ ഒരു ഏകദേശം ഒരു 3-4 കൗൺസിലേഴ്സിനും പറഞ്ഞ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് സോൺസ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവില്ലേ. സോ ആ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവർ മാനസിക സാന്ത്വനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ കൗൺസിലേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കോഴിക്കോട് പോർട്ടൽ വഴി കൂടുതൽ സേവനങ്ങൾ എന്തെങ്കിലും ഈ കോവിഡുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നു? സോ ഫസ്റ്റ് ഇതിനകത്ത് അടുത്ത കാലത്ത് കോവിഡിനെ പറ്റി ഏത് ഇഷ്യൂ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം നമ്മൾ ഇതിനകത്ത് ഉറക്കിയിട്ടുണ്ട്. എവിടെ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പ രീതിയിൽ ഒരു ഫോട്ടോഗ്രാഫ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് ഒരു ഡിസ്ക്രിപ്ഷൻ സഹിതം തരുമ്പോൾ നേരിട്ട് എനിക്കേ വരുന്നുണ്ട്. മൊബൈൽ അപ്ലിക്കേഷൻ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉടൻ തന്നെ അത് പോലീസ്ക്ക്, നമ്മുടെ എസ് പിക്കും സി പിക്കും നൽകുമ്പോൾ വളരെ ഫാസ്റ്റ് ആക്ഷനാണ് പോലീസ് ഭാഗത്തിന് ഈ വിഷയത്തിലുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. മനോജ് പയ്യന്നൂരിനൊപ്പം PV ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.